ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 24/2014 LDC വേരിയസ് മലപ്പുറം. ഈ ഒരു ഭാഗത്തിൽ 22/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇനി ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം. ഗോപാൽപൂർ. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശമാണ് ഗോപാൽപൂർ. ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി. കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടന്ന വനിത. ജസീറ. കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടന്ന വനിതയാണ് ജസീറ. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ആണ്. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ്? ശാസ്താംകോട്ട കായൽ. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ശാസ്താംകോട്ട കായൽ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? 2005. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം 2005. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയത് 2005. റൂർക്കലെ ഉരുക്കു നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ജർമ്മനി. റൂർക്കലെ ഉരുക്കു നിർമ്മാണശാല ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. റൂർക്കലെ ഉരുക്കു നിർമ്മാണശാല ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നിർഭയ. കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചതാരെ? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം? അങ്കമാലി. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെ. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 5 മുതൽ 11 വരെ. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ്? രാജരാജ ചോളൻ ഒന്നാമൻ. രാജരാജ ചോളൻ ഒന്നാമനാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമനാണ്. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ ബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ്? കഠോപനിഷത്ത്. സ്വാമി വിവേകാനന്ദനെ
ഏറെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന വാചകം കഠോപനിഷത്തിലെ വരികളാണ്. 2013 ജൂലൈ 1 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS-1A 2013 ജൂലൈ 1 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച നാവിഗേഷൻ സാറ്റലൈറ്റാണ് IRNSS-1A. ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്? ഡോക്ടർസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്. ഡോക്ടർസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്. ചേരിചേര പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനം. ബെൽഗ്രേഡ് സമ്മേളനം. ചേരിചേര പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനം ബെൽഗ്രേഡ് സമ്മേളനമാണ്. ചേരിചേര പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനമാണ് ബെൽഗ്രേഡ് സമ്മേളനം. ഇന്ത്യയിൽ പഞ്ചായത്തീരാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73 ഭേദഗതി. ഇന്ത്യയിൽ പഞ്ചായത്തീരാജ് സംവിധാനം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73 ഭേദഗതിയാണ്. നീലോക്കേരി പരീക്ഷണ പദ്ധതി ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു? അഭയാർത്ഥികളുടെ. നീലോക്കേരി പരീക്ഷണ പദ്ധതി അഭയാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയാണ് സുഗതകുമാരി. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. കൂട്ടത്തിൽപ്പെടാത്ത ഏത്? തിരുവിതാംകൂർ. കൂട്ടത്തിൽപ്പെടാത്ത ഒന്നാണ് തിരുവിതാംകൂർ. ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽപ്പെടാത്ത ഒന്നാണ് തിരുവിതാംകൂർ. പോർച്ചുഗലിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായി UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം സോവിയറ്റ് റഷ്യ. പോർച്ചുഗലിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായി UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം സോവിയറ്റ് റഷ്യയാണ്. താൽച്ചർ താപോയ നിലയം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. താൽച്ചർ താപോയ നിലയം ഒഡീഷയിലാണ്. താൽച്ചർ താപവൈദ്യു നിലയം ഒഡീഷയിലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാംശങ്കർ കത്തേരിയ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാംശങ്കർ കത്തേരിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് രാംശങ്കർ കത്തേരിയ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ജനശ്രീ ഭീമ യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ജനശ്രീ ഭീമ യോജന. ഘനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 2. ഘനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 2. അടുത്തടുത്ത് നോക്കുന്ന പേപ്പറാണ് LDC വേരിയസ് ഇടുക്കി. ഈ രൂപത്തിൽ 22/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 25/2014 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. എത്രാമത്തെ ലോകസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്? 17. 17-ാമത്തെ ലോകസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 17-ാമത്തെ ലോകസഭയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇന്ത്യൻ സിനിമയുടെ എത്രാം വാർഷികമാണ് 2013 ആഘോഷിച്ചത്? 100. ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികമാണ് 2013 ആഘോഷിച്ചത്. ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികമാണ് 2013 ആഘോഷിച്ചത്. പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം ഏത്?
ഹൈദരാബാദ്. പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദാണ്. പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദാണ്. താഴെ പറയുന്നവരിൽ 2013 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആര്? വിരാട് കോഹ്ലി. 2019 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയാണ് 2019 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. 2014 ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടക്കുന്ന സ്ഥലം തിരുവനന്തപുരം. 2014 ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടന്ന സ്ഥലം തിരുവനന്തപുരമാണ്. 2020 തീരുമാനിച്ചിരുന്നത് ഗോവയായിരുന്നു. 2020 ഒക്ടോബറിലാണ് തീരുമാനിച്ചിരിക്കുന്നത്, അത് ഗോവയിലായിരുന്നു. ജൂൺ 19 2013 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി എത്ര കോടിയാണ്? 1000. ജൂൺ 19 2013 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി 1000 കോടിയാണ്. ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹം ഏത്? ഇത് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് PSLV-C ആണ്. ഇതൊരു റോക്കറ്റാണ്, നാവിഗേഷൻ ഉപഗ്രഹമല്ല. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? യൂറോക്കോം. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്കോം ആണ്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്കോം ആണ്. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏത്? അറബിക്കടൽ. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം അറബിക്കടലാണ്. നർമ്മദ താപ്തി എന്നീ നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം അറബിക്കടലാണ്. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ മരുഭൂമിയാണ് ബിഗ് റെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് സിംസൺ. 2013 കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.8. 2013 കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.8 ആണ്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്ര? 5 ലിറ്റർ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 ലിറ്ററാണ്. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. കാർഷിക മേഖലയിലെ നീല വിപ്ലവം മത്സ്യത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏത്? യുറേനിയം 235. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം 235. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം 235. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്ര? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് മധ്യപ്രദേശിലാണ്.